നമ്മൾ എം എൽ എമാരെ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ശരിക്കും ഉള്ളൊരു എം എൽ എ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യമായിട്ടാണ്. കൺഫ്യൂഷൻ ആണല്ലോ മൊത്തത്തിൽ ആര് സംസാരിക്കുന്നത്. നമുക്ക് എം എൽ എക്ക് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. എനിക്കിവിടെ ലേഡീസും ഇല്ല ജെന്റ്സും ഇല്ല, എനിക്ക് എം എൽ എയും ഐ എസും ആണ്. ഒരു എം എൽ എ ആണെങ്കിൽ ഒരു പക്ക സിനിമ നടന്ന ലുക്ക് തന്നെയാണ്. ഉള്ളിൽ ഇത്രയും ആഗ്രഹമുള്ള ഒരു വ്യക്തി, അതായത് സിനിമ ചെയ്യണം എന്നൊക്കെ കലയോട് ഇത്രയും ആഗ്രഹമുള്ള വ്യക്തി, പിന്നീട് എങ്ങനെയാണ് അതൊരു പൊളിറ്റിക്സിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കയറി പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? നമ്മൾ ഇടപെട്ടാലും നമ്മൾ ഇടപെട്ടില്ലേയും പൊളിറ്റിക്സ് നമ്മുടെ ലൈഫിൽ ഇടപെടും. അപ്പൊ ആ പൊളിറ്റിക്സ് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്നാണ് തത്വം. നമ്മുടെ പൊളിറ്റിക്സ് മറ്റാരെങ്കിലും തിങ്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ നാട് എങ്ങനെ ആവണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ആക്കി മാറ്റാനുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളതാണ് പൊളിറ്റിക്സിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. കാലകാലം നമ്മൾ ജനപ്രതിനിധിയായിട്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. കല എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മനുഷ്യരെ കണക്ട് ചെയ്യാനും, കലയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കലയാണ്. ഹായ് ഹലോ ഇന്ത്യൻ സിനിമ ഗാലറി വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റാർ മൊമെന്റ്സ് വിത്ത് അഞ്ജന. തീ എന്ന പുതിയ മൂവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു പ്രിയ താരങ്ങൾ മുഹമ്മദ് മുഹ്സിൻ ആൻഡ് സാഗര. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇന്റർവ്യൂവിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മളിങ്ങനെ കുറെ സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എം എൽ എനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതായത് പൊളിറ്റിക്കലായിട്ട് നമുക്ക് ഭയങ്കര വിവരമുള്ളത് കൊണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. എം എൽ എ മാത്രല്ല, ഭാവിയിൽ വേണമെങ്കിൽ ഒരു ഐ എ എസ് ആവാവുന്ന ഒരു വ്യക്തിയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത് അല്ലേ? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഉണ്ടോ? എനിക്ക് ആദ്യം അറിയേണ്ടത്, ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എൻ്റർ ആയത്? ഓക്കെ, സത്യത്തിൽ പറഞ്ഞാല് നമ്മളിപ്പോ ആരാണെങ്കിലും എം എൽ എ ആണെങ്കിലും അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, നമുക്ക് എല്ലാവർക്കും കലയോട് താല്പര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഭാഗം എന്തായാലും കലയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമുക്കുണ്ടാവും. അതിന് വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്നതാണെങ്കിലും ആസ്വദിക്കുന്നതാണെങ്കിലും ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അത് അതിന്റെ ഭാഗമാകുക എന്ന് തീരുമാനിച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ തീ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലേക്ക്, എനിക്ക് തോന്നുന്നു ആ മൂവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു എം എൽ എ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അല്ലേ? നമ്മൾ എം എൽ എമാരെ സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ശരിക്കും ഉള്ളൊരു എം എൽ എ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഈ തീയിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അതായത് പിന്നെ നേരത്തെ ഉള്ള സിനിമയിലുള്ള ആളുകൾ എം എൽ എമാരായിട്ടുണ്ട്. അതേസമയത്ത് ഒരു എം എൽ എ ആയിരിക്കുന്ന ഒരാള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ പരിചിതമല്ല. എന്നാൽ എം എൽ എമാരായിട്ടുള്ള ആളുകൾ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഗസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇതിന്റെ ഒരു ഡയറക്ടറെയാണ് ഇത്രയും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായതിന് അഭിനന്ദിക്കേണ്ടത്. സാറാണത് പിന്നെ ഇങ്ങനൊരു കാര്യം എന്നോട് പറയുന്നത്. സ്വാഭാവികമായിട്ടും വലിയൊരു ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് കഴിയോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. ചരിത്രം തിരുത്തി കുറിക്കാൻ പോവാണല്ലോ. പക്ഷെ അദ്ദേഹം തന്ന ഒരു കോൺഫിഡൻസ് ആണ് തീർച്ചയായിട്ടും നമ്മള് ചെയ്യാൻ കാരണം. നേരത്തെ നാടകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ അതും ഇത്രയും വലിയൊരു പിന്നെ റോള് പൂർണ്ണമായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇതായിരുന്നു, വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളിയായിരുന്നു, പക്ഷെ നമ്മളത് ഏറ്റെടുത്തു, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു അല്ലേ? അടുത്തൊരാളും കൂടി ഇരിപ്പുണ്ട്, നമ്മുടെ സാഗര. എങ്ങനെയായിരുന്നു സാഗരയുടെ ആ ഒരു എൻട്രി തീയിലേക്ക്? എന്റെ ഭയങ്കര കോയിൻസിഡന്റിലായിരുന്നു. ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു, സ്റ്റേറ്റ് ഫസ്റ്റ് അങ്ങനെയൊക്കെ വന്നിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയൊരു റോളിന് വേണ്ടി സാറിനെ കാണാൻ പോയതാണ്. സാറാണെങ്കിൽ അന്ന് ആക്ച്വലി ഗുരുവായൂർ അവിടെ നിന്ന് പോവായിരുന്നു, പക്ഷെ ബൈ ചാൻസ് സാറിന്റെ വെഹിക്കിൾ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയി അവിടെ റൂം എടുത്ത് നിൽക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കണ്ടൊരു ഒരു ഒരു ഒരൊറ്റ സീൻ, രണ്ട് സീനിലുള്ള ഇതിന് പോയി ഓഡിഷൻ ചെയ്തതാണ്. ഇഷ്ടമായി, രണ്ടു ദിവസത്തിനുള്ളിൽ വിളിച്ചു ട്രിവാൻഡ്രത്തേക്ക് വരുമെന്ന് ചോദിച്ചു. അവിടെ ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ സാറ് ചെയ്യിപ്പിച്ചു, പിന്നെ അങ്ങോട്ട് സിനിമയിലേക്ക് വന്നു. അപ്പൊ സാറിന് എങ്ങനെയായിരുന്നു നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അനിൽ സാറിന്? ഇല്ല, എന്നെ എനിക്ക് അനിൽ സാറിനെ നേരിട്ട് പരിചയം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് അച്ഛന്റെ ഒരു സുഹൃത്ത് വഴി സാറിനെ വിളിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. ഗുരുവായൂർ വെച്ചിട്ട് സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വേഷം എനിക്ക് ചെയ്യാം എന്നൊരു ഡിസിഷനിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? രണ്ടുപേരും എവിടെ കൺഫ്യൂഷൻ ആണല്ലോ മൊത്തത്തിൽ ആര് സംസാരിക്കുന്നത്. നമുക്ക് എം എൽ എക്ക് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. ഓക്കെ,
ലേഡീസ് ഫസ്റ്റ്. എനിക്കിവിടെ ലേഡീസും ഇല്ല ജെന്റ്സും, എനിക്ക് എംഎൽഎയും ഐഎഎസും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വസന്തത്തിന്റെ കണ്ണൽ വഴികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി, ആ മൂവിയിൽ ഞാനത് തിയേറ്ററിൽ പോയി കണ്ട ആളാ. തിയേറ്ററിൽ ഈ പറഞ്ഞതുപോലെ ആ ഘട്ടത്തിൽ തിയേറ്ററിൽ കാര്യമായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ തിയേറ്ററിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ ആയതുകൊണ്ട് എന്തായാലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ സാമൂഹികമായിട്ടുള്ള ഇഷ്യൂസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ കഥയാണ്, പിന്നെ മാധ്യമ പ്രവർത്തകന്റെ കഥ എന്നുള്ളതിനേക്കാൾ അപ്പുറം നന്മയുടെ ഒരു കഥയാണെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കാനുള്ള ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ അത് കുറെ നേരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ മറ്റേ ഡയറക്ടറിൽ നിന്നൊക്കെ കേട്ട് നന്മയുടെ ഒരു കഥയാണെന്ന്. ഇതെന്താണ് ഈ ഒരു നന്മയുടെ കഥ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പലതരത്തിലും സിനിമകൾ ഉണ്ടല്ലോ, പല മെസ്സേജുകളും സിനിമകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ അടുത്തിറങ്ങിയ പല സിനിമകളും പിന്നെ വലിയ ഹീറോയിസ് ഒക്കെ കാണിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ അത് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയില്ല. ചിലപ്പോ നമ്മുടെ ഈഗോസിനെ കാണിക്കാനായിരിക്കും ചില, പിന്നെ മനുഷ്യന്റെ ഈഗോസ് അതെങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള സിനിമകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സിനിമ കഴിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു നല്ല സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുക എന്നതുകൂടിയാണ് ഇതിന്റെ, ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അതിൽ പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മാഫിയകൾക്കും എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് മാത്രമല്ല, ആത്മഹത്യക്കെതിരായിട്ടുള്ള സന്ദേശം, അങ്ങനെ നിരവധി ആയിട്ടുള്ള സന്ദേശങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ശരിക്കും ഒരു തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു മൂവി നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് സാമൂഹ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട തിന്മകൾക്കെതിരായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ പോരാട്ടം, അത് ആ മാധ്യമ പ്രവർത്തകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു, അതിന്റെ ഇടക്ക് വരുന്ന നല്ല കുറെ മനുഷ്യര്, പിന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു നന്മയുണ്ട്, ആ നന്മയെ തൊട്ടുണർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ഇതിലൊരു വില്ലനായിട്ട് ഹൃദേശ അഭിനയിക്കുന്ന കഥാപാത്രമുണ്ട്, ആ കഥാപാത്രത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ എന്താണ് മനുഷ്യൻ, നമ്മളെല്ലാവരെയും ക്രിമിനലാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം അവരെ തിരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളുണ്ട് എന്ന് കൂടി ഈ കഥ പറയുന്നുണ്ട്. ഓക്കെ, ഇതിലെ ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ വേഷമാണ് സാർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാഗരയിലേക്ക് വരുമ്പോഴേക്കും സാഗരയുടെ കഥാപാത്രം എന്താണ്? ഭയങ്കര ഇന്നസെൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഒരുപാട് എന്താ പറയുക, ഇമോഷൻസിലൂടെയും സൈക്കോളജിക്കൽ മോഷൻസിലൂടെയും ഒക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി ആദ്യം സാർ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയി തോന്നിയതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് തന്നെ ഇത്ര നല്ലൊരു ഓഫർ അങ്ങനെ വന്നപ്പോഴാണ് ചെയ്യാൻ തോന്നിയത്. നല്ല ഒരു ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഒരു പോക്കുകളാണ് ഓരോ ഇമോഷനിൽ നിന്ന് ഓരോ ഇമോഷനിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതിലൂടെയും ഒരുപാട് മെസ്സേജ്, ഈ പറഞ്ഞ പോലെ നന്മകളുടെ മെസ്സേജ്, ഒരുപാട് മെസ്സേജ് അതിലൂടെയും വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ചെയ്തിട്ടുണ്ട്, അത് ഞാനത് കേട്ടു. കാരണം ഡയറക്ടർ സാർ പറഞ്ഞു കേട്ടു കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആളിന്ന്. എന്തോ സൈഡിൽ ബൈക്കിന്റെ എന്തോ കഥ, അതെന്തായിരുന്നു സംഭവം? ബൈക്കിൽ ഷോൾഡറിൽ എന്തോ പറ്റിയെന്നോ? അതെ അതെ, എന്നെ നമുക്കൊരു സീനുണ്ട്, ഒരു വളരെ സാഹസികമായിട്ടുള്ള ഒരു സീനായിരുന്നു അത്. അപ്പം എന്നിങ്ങനെ ബൈക്കിൽ ഒരു കയ്യിൽ ഒറ്റ കയ്യിലെടുത്തിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു സീനുണ്ട്. ആര് ബൈക്ക് ഓടിക്കുന്നു? അത് ഇപ്പൊ ഞാൻ ഇവിടെ കഥാപാത്രം അപ്പൊ ഇല്ലായിരിക്കും. ഓക്കെ, അപ്പം അതിനു വേണ്ടി ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്നെ എടുത്തു പൊക്കി അതങ്ങനെ ഓടിക്കാനുള്ള ഒരു പ്രേരണ. അപ്പൊ അതിനിടയിൽ ഒന്ന് രണ്ട് വട്ടം വീഴാനും പോയിട്ടുണ്ട്. അതുപോലെ നമ്മള് കായലിലെടുത്ത് ചാടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി നീന്തലിനൊക്കെ പോയി ഒരാഴ്ച കൊണ്ട് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ നേരത്തെ നിന്നിട്ടില്ല. സാഗരയ്ക്ക് പിന്നെ സ്വിമ്മിങ് അറിയില്ല എന്നുള്ളതേ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ സ്വിമ്മിങ് അറിയില്ലെങ്കിലും അങ്ങ് കായലിലേക്ക് എടുത്ത് ചാടി. അതിനു വേണ്ടി അവള് പഠിച്ചു, ആ സമയത്ത് പഠിച്ചു, ആ റിസ്ക് എടുക്കാൻ തയ്യാറായി. വേണമെങ്കിൽ ഡൂപ്പൊക്കെ ഇടാമായിരുന്നു, പക്ഷെ ഷി വാസ് റെഡി. ഓക്കേ, പക്ഷെ പേടിയാവില്ല, കാരണം നമുക്ക് നീന്തൽ അറിയത്തില്ല, വെള്ളത്തിൽ ചാടാൻ. അത് കായല് ആ സമയത്ത് നമുക്ക് ആ ക്യാരക്ടറിന് എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രല്ലേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ അവിടെ സാഗരയൊക്കെ മറന്നു പോകണല്ലോ. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഇമോഷനില് ആ കുട്ടിക്ക് അത് അങ്ങനെ ചെയ്യണം. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു?
മീനാക്ഷി നമ്മൾ മീനാക്ഷിയായി മാറി. ഓക്കെ, ഈ മീനാക്ഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഫസ്റ്റ് മൂവിയുടെ ആണ്. അപ്പൊ എന്തൊക്കെ എഫേർട്സ് ആണ് വേറെ ഇപ്പൊ നീന്തൽ അല്ലാണ്ട് വേറെ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എഫേർട്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്? എനിക്ക് മെയിൻ ആയിട്ട് ഹെൽപ്ഫുൾ ആയത് സാറിന്റെ വർക്ക്ഷോപ്പ് ആയിരുന്നു. ഓ, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ പോയി, രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് സീനുകളാണെങ്കിലും ഈ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ആണെങ്കിലും ക്രക്സ് ഓഫ് ദി ക്യാരക്ടർ ഞാൻ അവിടെ നിന്നാണ് മെയിൻലി പഠിച്ചത്. പിന്നെ എനിക്ക് സാർ അനിൽ സാറ് സെറ്റിൽ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. കാരണം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാണ്, എത്ര പ്രാവശ്യം പറഞ്ഞു തരാൻ അദ്ദേഹം റെഡിയാണ്. ഒരുപാട് പറഞ്ഞു തരും, അത് ചെയ്ത് കാണിച്ചു തരും. പിന്നെ ആ ഷോർട്ട് സാർ ഓക്കെ പറയണമെങ്കിൽ അത് നന്നായിരിക്കും, അത് എനിക്കൊരു വിശ്വാസമാണ്. അപ്പം ആ ചാലഞ്ച് അതിൽ അങ്ങനെയാണ് അത് ചെയ്തു പോയത്. ഞങ്ങൾക്ക് റിഹേഴ്സൽ അതുപോലെ തന്നെ നമ്മള് അഥവാ നമുക്ക് തെറ്റിപ്പോയാൽ സ്വാഭാവികമായിട്ടും തെറ്റിപ്പോവാനുള്ള സാധ്യത തുടക്കത്തിലായത് കൊണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോ അതിന് പരമാവധി നമുക്ക് സമയം തന്ന് അതിനുള്ള ക്ഷമയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേൾക്കാനും, പിന്നെ അദ്ദേഹത്തിന് നമ്മൾ ഇനി അദ്ദേഹത്തിന്റെ അപ് ടു ദ മാർക്ക് ആയില്ലെങ്കിൽ അതാക്കാനുള്ള ഒരു ശ്രമം ഒക്കെ ആയിട്ട് പിന്നെ പരമാവധി എഫേർട്ട് എടുത്തിരിക്കുന്നത് ഡയറക്ടറിന്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ അധികം ടേക്കുകളൊക്കെ പോവാറുണ്ടായിരുന്നു, ഒരു മാക്സിമം എത്ര വരെ പോയിട്ടുണ്ട്? ചില സീനുകളില്, ചിലത് ഒന്നോ രണ്ടോ ടേക്കിൽ തന്നെ ആയിട്ടുണ്ട്, ചില ഇത് കുറച്ച് അധികം ടേക്കുകൾ എടുക്കേണ്ടി വന്നു. അങ്ങനെ ആ പോകുന്ന സമയത്ത് ഡയറക്ടറിന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്നുള്ളതാണ് പ്രത്യേകത. ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും പിറ്റേ ദിവസം ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രശ്നമല്ല, അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില നമ്മളെ സമാധാനപ്പെടുത്തും, അത് സാരില്ല. പിന്നെ സാറ് നമുക്ക് അന്ന് ഈവനിങ് അതിന്റെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അതെന്താണ് പ്രശ്നം അല്ലെ എങ്ങനെ ശരിയാക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് ആക്കി തരും. ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിനെ കിട്ടുന്നത് ശരിക്കും, കാരണം ഇനി മുമ്പോട്ടേക്ക് നിങ്ങൾ സിനിമകൾ ചെയ്യുമ്പോഴും ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നമ്മൾ ഇന്ദ്രൻ ചേട്ടന്റെ ആ ഒരു ഇമേജ് ബാക്കിൽ പോസ്റ്ററിൽ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ റോള് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ്, ഒരു നെഗറ്റീവ് റോളാണ്. ശരിക്കും ഇന്ദ്രൻസ് നെഗറ്റീവ് ആയിട്ടുള്ള റോളുകൾ വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ എന്താ പറയാ, ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നു മലയാള സിനിമകളിൽ അത് അദ്ദേഹത്തിന്റെ ആ റോള് ഇനി ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് അത് എന്നും ഓർക്കുന്ന ഒരു റോളായിരിക്കും. വളരെ കുറച്ചോ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഡയറക്ടറുമായിട്ടുള്ള ബന്ധവും, പിന്നെ ഈ കഥാപാത്രത്തിന് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻസിനെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം കാണിച്ചത്, എന്താ പറയാ, ഇന്ദ്രൻസിനെ ഇങ്ങനെയും ഒരു മുഖം കാണിക്കാൻ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡയറക്ടറുടെ, അതുപോലെ തന്നെ സിനിമയിലെ മറ്റു പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറും ഇവരുടെയൊക്കെ ഒരു തീരുമാനമാണല്ലോ. അതൊരു പിന്നെ എന്താ പറയാ, വളരെ വ്യത്യസ്തമാണ്. സാറുമായിട്ട് കോമ്പിനേഷൻ സീൻസ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, നേരിട്ടില്ല. നേരിട്ട് സെറ്റിൽ വെച്ച് കാണുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഞങ്ങൾക്ക് കാണണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ സീനുകൾ ഇല്ല. ഓക്കെ, പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന വളരെ നമ്മളെപ്പോഴും ഞെട്ടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സിനിമയിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെക്കുന്ന വ്യക്തികൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ദ്രൻസ് മാത്രമല്ല ഇപ്പൊ പ്രേംകുമാർ, പ്രേംകുമാറുമായിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ഈ സീനുകളുള്ള ആളാണ് എന്റെ കഥാപാത്രം. പ്രേംകുമാർ ആണെങ്കിലും അതുപോലെ തന്നെ അരിസ്റ്റോ സുരേഷ്, പിന്നെ ഉല്ലാസ് പന്തളം, പിന്നെ റിതേഷ്, ഈ പിന്നെ ഇവരെല്ലാവരും, രമേഷ് പിഷാരടി, ഇവരെല്ലാവരുടെയും കോമ്പിനേഷൻ എന്തായാലും അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും നേരത്തെ ക്യാമറയും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്, ഇതിന്റെ ഫ്രെയിം അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇത് അവർക്ക് അറിയുന്നോണ്ടും അവര് വളരെ കൂളായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ്, പിന്നെ അവര് പലരും നമുക്ക് നിർദ്ദേശങ്ങൾ തരും, ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നന്നാവും, ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഈ കോമ്പിനേഷൻസ് എല്ലാരും ആയിട്ടുള്ള കോമ്പിനേഷൻസ് എന്തായാലും ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ സിനിമ കഴിഞ്ഞ് ഇനി സിനിമ കിട്ടുകയാണെങ്കിലാണ് അതിന്റെ ഗുണം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതെന്തായാലും കിട്ടും അല്ലേ, ഒരു എം എൽ എ ആണെങ്കിൽ ഒരു പക്ക സിനിമ നടന്ന ലുക്ക് തന്നെയാണ്. ഓക്കെ, ടെക്നിക്കൽ സൈഡിനെ പറ്റിട്ട് അറിയത്തില്ല എന്ന് പറയരുത്, കാരണം നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ക്യാമറമാനോട് ചോദിച്ചു ഇതേതാണ് ക്യാമറ എന്ന്. ഇത് ഓൾറെഡി ഇതൊക്കെ നേരത്തെ മൈൻഡിൽ, കാരണം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ടെക്നിക്കൽ സൈഡിനെ പറ്റി ജസ്റ്റ് അവയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ഓൾറെഡി.
അത്യാവശ്യം ക്യാമറകള് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തോന്നുന്നു ഭാവിയിൽ നമുക്ക് വല്ല പിന്നെ ഡയറക്ഷൻ ഒക്കെ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ നോക്കാലോ എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഇത്രയും ആഗ്രഹമുള്ള ഒരു വ്യക്തി, അതായത് സിനിമ ചെയ്യണം എന്നൊക്കെ കലയോട് ഇത്രയും ആഗ്രഹമുള്ള വ്യക്തി, പിന്നീട് എങ്ങനെയാണ് അതൊരു പൊളിറ്റിക്സിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു കയറി പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെട്ടാലും നമ്മൾ ഇടപെട്ടില്ലെങ്കിലും പൊളിറ്റിക്സ് നമ്മുടെ ലൈഫിൽ ഇടപെടും. അപ്പം ആ പൊളിറ്റിക്സ് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമെന്നാണ് തത്വം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പൊളിറ്റിക്സ് മറ്റാരെങ്കിലും തിങ്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ നാട് എങ്ങനെ ആവണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുപോലെ ആക്കി മാറ്റാനുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളതാണ് പൊളിറ്റിക്സിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട്. അല്ലാതെ കാലകാലം നമ്മൾ ജനപ്രതിനിധിയായിട്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലോകമുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലോകം, അതിനുള്ള നമ്മുടെ കോൺട്രിബ്യൂഷനാണ് ഈ പൊളിറ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. കല എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മനുഷ്യരെ കണക്ട് ചെയ്യാൻ, സാംസ്കാരികമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ്. അപ്പൊ കലയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യരെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കലയാണ്. അപ്പൊ അതുകൊണ്ട് കല നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ ഉണ്ടാവും, ജനപ്രതിനിധിയായിട്ട് നമ്മൾ എല്ലാ കാലവും ഉണ്ടാവില്ല. പക്ഷെ കല നമ്മുടെ കൂടെ എന്നും മരണം വരെയും നമുക്കുണ്ടാവും. അത് നമ്മൾ ആസ്വാദനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവിച്ചാൽ അതും. അപ്പൊ അതാണ് പിന്നെ പൊളിറ്റിക്സും കലയും തമ്മിലുള്ള ബന്ധം. അപ്പൊ ആസ് എ ഹ്യൂമൻ ബീയിങ് എപ്പോഴും നമുക്ക് ഇതിലുണ്ടാവും. പൊളിറ്റിക്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, അവെയറാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിറ്റിക്സിൽ ഇറങ്ങിയാലേ അതിന് കഴിയുള്ളൂ. അതെനിക്ക് പുതിയ അറിവായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് കുറച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഫീൽഡും, ഒന്ന് നമുക്ക് സീരിയസ് അല്ലെന്നല്ല പറഞ്ഞത്, എന്നാൽ നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് സെക്ടറാണ് ഇത്. അപ്പം ഭാവിയിൽ മുമ്പോട്ടേക്ക് വരുമ്പോൾ കുറെ സിനിമകൾ കാര്യങ്ങളെല്ലാം വരികയാണ്, ഒരുപാട് കഥാപാത്രങ്ങൾ കയ്യിലേക്ക് വരികയാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അല്ല, നമ്മൾ നോക്കി നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാ ജനപ്രതിനിധികളും ചിലർ യാത്ര പോകുന്നവരാണ്, ചിലർ വേറെ പലതും ചെയ്യുന്നവരാണ്, പലതരത്തിലുള്ള ഹോബീസ് ഉള്ളവരാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വി ക്യാൻ മാനേജ് ഇറ്റ്. ഓക്കെ, സാഗരയിലേക്ക് വരുമ്പോഴേക്കും അവിടെ എങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് അൾട്ടിമേറ്റ് ഡ്രീം? എന്താണ് IAS ഒരു വസ്തു ഉണ്ടെങ്കിലും സിവിൽ സർവീസ് തന്നെയാണ് അൾട്ടിമേറ്റ് ഡ്രീം ആയിട്ട് വരിക. ഓക്കെ, പിന്നെ സിനിമ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ കല, ഡാൻസ്, അഭിനയം ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് വേണ്ട എന്ന് വിചാരിക്കില്ല. ഇത് നമുക്കറിയില്ലല്ലോ നമുക്ക് എന്താ വരുന്നതെന്നുള്ളത്. സോ അതങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനാണ് താല്പര്യം. ഓക്കെ, ചെറുപ്പത്തിൽ ഈ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഒരു ദിവസം ഈ സ്ക്രീനിൽ ഞാൻ നായികയായിട്ട് വരും എന്നുള്ളത്? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരിക്കലും, തീരെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ വലിയ വലിയ നടിമാരൊക്കെ ഡാൻസും കളിക്കും സിനിമയും ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയല്ലേ ഇതൊക്കെ പറ്റണേന്നൊക്കെ. അപ്പം എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യമാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ ആ ഒരു ഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും അവർ ചിത്രം July 1st തിയേറ്ററിലേക്ക് എത്തിച്ചേരാണ്. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഫസ്റ്റ് മൂവി ആണ് എങ്കിലും അതിന് ഉപരിയായിട്ട് കൺഫ്യൂഷൻ ജനങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം തുടക്കം ആയതുകൊണ്ടും നമ്മളിത് പിന്നെ ടെക്നിക്കൽ വശങ്ങളൊക്കെ അറിഞ്ഞ് വരുന്നതുകൊണ്ടുള്ള ചില കുറവുകളൊക്കെ ഉണ്ടാവും. എങ്കിലും ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതാണ്. കാരണം ഇതൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു പെർഫോമൻസ് മാത്രമല്ല, ഒരുപാട് പേര് ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ശേഷം ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ സിനിമയെ കാണുന്നത്. കാരണം ഈ ക്രൂ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു. ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ എല്ലാ ക്യാമറയാണെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ആളുകൾ, പിന്നെ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഈവൻ ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും ഇങ്ങനെ കുറേ പേര് ഈ തൊഴിൽ ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടി നിന്ന സമയത്താണ് ഈ സിനിമ വന്നത്. അപ്പം അത്രയും ആളുകൾക്ക് ഉപജീവനം നടത്താൻ താൽക്കാലികമായിട്ടെങ്കിലും ഒരു അവസരം കിട്ടി. അപ്പം അതിൻ്റെ മേക്കപ്പ് മാൻമാരാണെങ്കിലും പിന്നെ വസ്ത്രാലങ്കാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എല്ലാവരും തൊഴിലില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്
ഈ സിനിമ സഹായിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണെങ്കിലും ഇതിൻ്റെ ആളുകൾക്കൊക്കെ ഈ സിനിമ ഇറങ്ങി അതിൽ നിന്ന് ആ ഒരു പണം കിട്ടുമ്പോഴാണ് അവർക്ക് അതൊരു ഉറപ്പാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്നും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് തന്നെയാണോ സാഗരയുടെയും ആഗ്രഹം? എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്, അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതാണ് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ പ്രതീക്ഷകൾക്ക് ഒത്തുയരുന്ന ഒരു ചിത്രമായി മാറട്ടെ നമ്മുടെ ആ ഒരു തീ. ഈ കഥാപാത്രങ്ങൾ ആ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്ന എല്ലാവരെയും പ്രേക്ഷകർ രണ്ടു കൈവിട്ട് സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.